എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുമേഷ് പറഞ്ഞിക്കാറുണ്ട്. ഞാനിന്ന് പറയാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും വലിയൊരു സമ്പത്തായിട്ട് നമ്മുടെ മുതൽക്കൂട്ട് എന്ന് പറഞ്ഞൊക്കെ നമ്മുടെ സന്തോഷം മാത്രമാണ്. നമ്മളെങ്ങനെ സന്തോഷകരമായി ജീവിക്കുന്നു എന്നാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സമ്പത്ത്. പൊതുവെ ആരും തുറന്നു പറഞ്ഞില്ലെങ്കിലും അതാണ് സത്യം. നമ്മുടെ കുടുംബം, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സന്തോഷത്തിലാണ്. അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. എന്നാൽ സാമ്പത്തികമായിട്ട് നമുക്ക് വേണോ? വേണതാണ്. അതൊരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സാമ്പത്തികമായിട്ട് ശരിക്കും വേണം, വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ അതിനേക്കാൾ അപ്പുറം നമുക്ക് മാനസികമായിട്ട് സ്നേഹം തരുന്നത് നമ്മുടെ സഹജീവികളോടുള്ള നമ്മുടെ അനുകമ്പകളും നമ്മുടെ സ്നേഹങ്ങളും എല്ലാമാണ്. അതുപോലെ തന്നെ നമ്മളോട് മറ്റൊരാൾ കാണിക്കുന്ന സ്നേഹങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തായിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രധാന ഘടകമാണ് മാതാപിതാക്കൾ. ഇപ്പോൾ ഈ ഒരുപാട് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ വാർത്തകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും കാണുന്ന ഒരു കാര്യമാണ്, അമ്മയെ മകൻ വെട്ടിക്കൊന്നു, അച്ഛൻ്റെ കാല് തെല്ലിയൊടിച്ചു. എനിക്കൊന്നും മനസ്സിലാവില്ല കാലം എങ്ങോട്ടോ പോകുന്നു. വല്ലാത്തൊരു സംഭവം തന്നെയാണ്. കാരണം ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നതായാലും നിങ്ങളീ കേൾക്കുന്നതായാലും അതിനൊരു പ്രധാന കാരണം നിങ്ങളുടെ അച്ഛനമ്മമാരാണ് അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ കൃത്യമായിട്ട് നല്ല സ്കൂളിൽ പഠിക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ അച്ചടക്കത്തോടും നല്ല വസ്ത്രങ്ങളും അണിഞ്ഞും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കണം. എന്താ നമ്മുടെ കുട്ടികൾ അതുപോലെ തന്നെ നമ്മുടെ അച്ഛനമ്മമാരും ഒരിക്കലും ആഗ്രഹിച്ചിരിക്കാം ഇതെൻ്റെ മകനാണ് അല്ലെങ്കിൽ ഒരു മകളാണ് അവർ നല്ല രീതിയിൽ നടക്കണം. ആ രീതിയിൽ അങ്ങനെ അവരെ ഒരു നല്ല കൺസെപ്റ്റോട് കൂടി ചിന്തിക്കുന്ന കാരണമാണ് ഇന്ന് നമുക്ക് നല്ല കൺസെപ്റ്റോട് കൂടിയിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നത് അല്ലേ. നിസംശയം പറയാം അതേന്ന്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒത്തിരി സ്നേഹങ്ങൾ നമ്മൾ എന്നും ചിക്കൻ ബിരിയാണി പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ മേടിക്കണം എന്നല്ല. നമ്മൾ മൃദുലമായ സംസാരങ്ങൾ അതിലുള്ള സ്നേഹങ്ങൾ കൊച്ചു കൊച്ചു സ്നേഹങ്ങൾ നമ്മുടെ സംസാരം മാത്രം മതി. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവരുടെ യാത്രകൾ ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അവർക്ക് സ്നേഹവും സന്തോഷവും കൊടുക്കുക. ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മാനസികപരമായിട്ട് ഒരുപാട് അതായത് നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഡിപ്രഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ. പക്ഷെ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ എല്ലാവരോടും ഒരു നല്ലൊരു അനുകമ്പയിലും പിന്നെ അതുപോലെ തന്നെ സ്നേഹത്തോടും എല്ലാം ശരിയോ ഞാൻ പറഞ്ഞു. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കൊണ്ട് എന്താ പറയുക അച്ഛനും അമ്മേനെയായിട്ടൊക്കെ പണിങ്ങി നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ ചിലവരിനൊന്നും ഉപദേശിച്ചൊരു കാര്യമില്ല. നമ്മളിപ്പോൾ പലരോടും നമ്മൾ പറയാറുണ്ട് ഓരോ കാര്യങ്ങളും. ചിലരെ ആക്സെപ്റ്റ് ചെയ്യാറില്ല. ഒരുപാട് വർഷങ്ങളെടുക്കും കാലങ്ങളെടുക്കും. എന്തായാലും ഓരോ ചരിത്രം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മണ്ണിട്ട് മൂടുന്ന സമയത്തോ അല്ലെങ്കിൽ വെള്ളത്തുള്ളി പുതപ്പിച്ച് കിടക്കുന്ന സമയത്തോ മാത്രമാണ് തിരിച്ചറിവുകൾ വരുന്നത്. പക്ഷേ ആ വരണ വരവ് നമ്മുടെ ജീവിത അവസാനം വരെ നമ്മുടെ മനഃശാന്തി അല്ലെങ്കിൽ സ്വസ്ഥത നമ്മളെ ഒരിക്കലും കിട്ടില്ല. എന്നും അലട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കുക, അച്ഛനമ്മമാരെ മാത്രമല്ല എല്ലാവരും സ്നേഹിക്കുക, എല്ലാവരോടും നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിക്കുക. നമ്മുടെ സമയങ്ങൾ ഇപ്പോൾ എന്താ പറയുക എല്ലാവർക്കും ഒരേ സമയങ്ങളാവണമെന്നില്ല. പക്ഷെ ഉള്ള സമയത്ത് നമുക്ക് സാമ്പത്തികം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോഴും നമ്മളെ ഡിപ്പെൻസ് ആണ് ഉണ്ടായിക്കോണമെന്നില്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ശരിക്കും പറയണമെങ്കിൽ ഒരു കവിതാ രൂപത്തിൽ പറയണമെങ്കിൽ ഒരു തേനീച്ച കൂടുണ്ടാക്കിയിട്ട് തേൻ ഉണ്ടാക്കുന്ന പോലെയാണ്. അത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒരിക്കലും അത് വേറെ ആളുടെ ഒന്നും വാങ്ങേണ്ടല്ല, നമുക്ക് നൽകാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഒരിക്കലും തീർച്ചയായിട്ടും ആരും മിസ്യൂസ് ചെയ്യരുത്. നമ്മൾ കാലഘട്ടത്തിൻ്റെ പോക്ക് കാണുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് ആരും ഈ പറഞ്ഞ പോലെ കൊല്ലാണ്ടോ സ്നേഹിക്കണം എന്നോ ഞാൻ പറയില്ല. അതായത് ചിലപ്പോൾ കൊല്ലാം സ്നേഹിക്കാണ്ടിരിക്കാം. പക്ഷെ നമുക്ക് എല്ലാവരോടും നേരിട്ട് വന്ന് പറയാൻ പറ്റില്ല. കുറേയൊക്കെ ഇതുപോലെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട സാഹചര്യത്തിൽ മനസ്സിലാക്കിയാൽ നല്ലതല്ലേ. പോയൊരു വാക്ക് കിട്ടിയൊരു ജീവിതം അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ അച്ഛനമ്മമാർക്കും വേണ്ടിയിട്ട് എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ പറഞ്ഞിക്കാറുണ്ട്.